പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, രക്ഷാകര ചരിത്രത്തിലെ മഹാസംഭവങ്ങളാണ് യേശുക്രിസ്തുവിന്റെ ജനനവും പരിശുദ്ധ അമ്മയുടെ ജനനവും. പരിശുദ്ധ അമ്മയുടെ പിറവി യേശുക്രിസ്തുവിന്റെ ആഗമനം എത്രമാത്രം അടുത്തെത്തിയിരിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമായിരുന്നു. അത് സ്വർഗത്തെ സന്തോഷിപ്പിച്ചു. നൂറ്റാണ്ടുകളായി കാത്തിരുന്ന, പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ഒരു സമൂഹത്തിന് വലിയ പ്രത്യാശ പകരുന്ന സംഭവമായി. പരിശുദ്ധ അമ്മ ഉഷകാല നക്ഷത്രമായിട്ടാണ് ഈ ഭൂമിയിൽ പിറന്നു വീണത്. സൂര്യൻ ഉദിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചന. ഒന്ന് രാജാക്കന്മാരിൽ 18-ാം അധ്യായത്തിൽ കാർമലമലയിൽ ഏലിയ കണ്ട ഒരു മനുഷ്യകരത്തോളം വരുന്ന മേഘമുണ്ട്. അത് പരിശുദ്ധ അമ്മയെ സൂചിപ്പിക്കുന്നതാണ്. ഭൃത്യൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഏലിയയുടെ നിർദ്ദേശമനുസരിച്ച് കടലിലേക്ക് നോക്കി. 7-ാം പ്രാവശ്യം കണ്ടു മനുഷ്യകരത്തോളമുള്ള ഒരു മേഘം ഉയർന്നു വരുന്നു. മഴയിലും വന്നത് കണ്ടുകൊണ്ടാണ്, കേട്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഏലിയ ആ മലയിലേക്ക് കയറിയത്. ഇതാ മഴ പെയ്യാൻ പോകുന്നു, വലിയ കൃപയുടെ വലിയ മഴ പെയ്തിറങ്ങാൻ പോകുന്നു എന്ന് ബോധ്യപ്പെട്ടു. ഇത് പരിശുദ്ധ അമ്മയുടെ പ്രതീകമാണ്. പരിശുദ്ധ അമ്മയുടെ പിറവി യേശുക്രിസ്തുവിന്റെ പിറവിയുടെ ആ ഒരു ഉറപ്പാണ് നൽകുന്നത്. ദൈവത്തിന്റെ പദ്ധതിയിൽ മഹോന്നതമായ ഒരു സംഭവമായി. മഹാസൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ ഉഷകാല നക്ഷത്രമായി അവൾ പ്രത്യക്ഷപ്പെട്ടു. വചനമായവൻ പുറന്നു വീഴുന്നതിന് മുമ്പേ വചനം ജീവിക്കുന്ന, വചനത്തോട് സമ്പൂർണ്ണ വിശ്വസ്തത പുലർത്തുന്ന പരിശുദ്ധ അമ്മയുടെ പിറവി എല്ലാ കൃപകളുടെയും പ്രവാഹമായി കർത്താവായ യേശു ക്രിസ്തു തന്റെ ബലി പൂർത്തിയാക്കുന്നതിന് മുമ്പേ ആ ഒരു ആത്മീയതയുടെ പാതയിലൂടെ, ആത്മീയതയുടെ പാത കണ്ടെത്തിയ പരിശുദ്ധ അമ്മ എല്ലാ പുണ്യങ്ങളുടെയും തികവിൽ പിറന്നു വീണു. സ്വർഗം സന്തോഷിച്ചു. ദൈവം തന്റെ സൃഷ്ടിയെ കണ്ട് എല്ലാം മനോഹരമായിരിക്കുന്നുവെന്ന് സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞ ഉൽപ്പത്തിയിലെ ആ സംഭവത്തിന് ശേഷം തന്റെ സൃഷ്ടിയെ ഓർത്ത് നൊമ്പരപ്പെട്ടിരുന്ന ദൈവത്തിന് മനോഹരമായ ആ ഒരു സൃഷ്ടിയെ കണ്ട് സന്തോഷിക്കാനുള്ള അവസരമായി. ഈ അത്ഭുത സൃഷ്ടി രക്ഷയുടെ പാത തുറന്നു തന്നു. ഇത് നമ്മുടെ അമ്മയാണ്. ഈ അമ്മയുടെ മടിത്തട്ടിൽ നമുക്ക് അഭയം തേടാം. ഈ അമ്മയിലേക്ക് നോക്കി മക്കൾക്കടുത്ത ആ ഒരു വിശ്വാസത്തോടെ, സ്നേഹത്തോടെ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്നതിന് അമ്മയുടെ ജീവിതത്തിന്റെ പുണ്യങ്ങൾ ആർജിച്ച് നമ്മെ തന്നെ സമ്മാനമായി സമർപ്പിക്കാൻ നമുക്ക് ഒരുങ്ങുകയും ചെയ്യാം.